ഇതാണ് കാരി കടു എന്നൊക്കെ പറയട്ടാ. അതില് ചെറുമീന് പൊള്ളിച്ചുണ്ട്. ആരാ ന്യൂഡിസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ മീൻ പിടിക്കാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ള സ്രായിക്കടവ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. അപ്പോൾ എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ സ്ഥലങ്ങളൊക്കെ പുഞ്ചകൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. പുഞ്ചകൃഷിക്ക് വേണ്ടി തയ്യാറായിട്ട് ഇരിക്കുകയാണ് ഈ സ്ഥലങ്ങൾ. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്താണ് നമ്മൾ കൂട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഹലോ ഗേയ്സ്, ഇന്ന് ഞങ്ങള് സ്രായിൽ തന്നെ ഉള്ളത്. ഇന്ന് ഞങ്ങള് ആദ്യമായിട്ട് പൊക്കാൻ പോണ കുട്ടി ഇതാണ്. അപ്പൊ ഒന്ന് പൊക്കി കാണിച്ചു തരട്ടാ. രണ്ട് സൈറ്റ് പൊക്കിയിട്ടില്ല. ഇന്ന് ഫ്രൈഡേ ആണ്. ഫ്രൈഡേ ആയ കാരണം രാവിലെ മേ വന്നിട്ടാണ്. ഉച്ചക്ക് ശേഷം ഉണ്ടാവില്ല. സൂപ്പർ. ഹലോ ഗേയ്സ്, പൊളിച്ചിട്ടാ? പൊളിച്ചിട്ടില്ലേ? അടിപൊളി. ഇനി ഞങ്ങള് ആദ്യമായിട്ട് പൊക്കാൻ പോണ കുട്ടി ഇതാണ്. അപ്പൊ ഒന്ന് പൊക്കി കാണിച്ചു തരട്ടാ. രണ്ട് സൈറ്റ് പൊക്കിയിട്ടില്ല. ഇന്ന് ഫ്രൈഡേ ആണ്. ഫ്രൈഡേ ആയ കാരണം രാവിലെ മേ വന്നിട്ടാണ്. ഉച്ചക്ക് ശേഷം ഉണ്ടാവില്ല. സൂപ്പർ. ഹലോ ഗേയ്സ്, പൊളിച്ചിട്ടാ? പൊളിച്ചിട്ടില്ലേ? അടിപൊളി. കുരുത്തിയുള്ളത് അത് നമ്മള് പൊക്കാൻ പോവാണ്. ഇതിൽ എന്തേലും ഉണ്ടോ നോക്കാം നമുക്ക്. ഇതില് മീനുള്ള ലക്ഷം കാണുന്നുണ്ടല്ലേ? എലി അടിച്ചിണ്ടാ? ഇതിൻ്റെ മേലെ വന്നിട്ട് എലി കടിക്കുന്നുണ്ട്. എലി കടിച്ചു കഴിഞ്ഞാൽ അവിടെ ഹോൾ വന്ന മീൻ അതിലൂടെ പുറത്ത് പോകും. ഈ കണ്ണാണ്. ഇതാണ് കാരി കടു എന്നൊക്കെ പറയട്ടാ. കുഴപ്പമില്ലല്ലേ? ഇതിൽ നല്ല മീൻ കിട്ടിയിട്ടുണ്ട്. അതാണ് അടുത്ത കൂട്. നമ്മൾ പൊക്കാൻ പോവാണ്. ആ, ഇത് നല്ല സൂപ്പർ മീൻ കിട്ടാ. വേണ്ട, ചെറുമീൻ നല്ല കണ്ണുണ്ട് അല്ലേ? വേണ്ട, നല്ല സൂപ്പർ മീൻ ഉണ്ട്. ഇതിലൊരു ചെറിയ ചേറ്റുപാമ്പുണ്ട്. വേണ്ട, നീർക്കോലിയുടെ വേറെ ഇന്ന് കിട്ടിയ മീൻ ഉണ്ടാ. ഇത് നമ്മള് കൊട്ടയിലേക്ക് ഇടാൻ പോണ്. വേണ്ട, ചാകരട്ടാ. ചെറിയ മീനുണ്ട്, കണ്ണുണ്ട് അല്ലേ? ചെറുമീനൊക്കെ കണ്ണുണ്ട്, കടുണ്ട്, കടുണ്ട്, ചെറുമീനുണ്ട്, ചേറ്റുപാമ്പുണ്ട്. വേണ്ട, ചേറ്റാമ്പായിരുന്നു. ചേറ്റുപാമ്പിനെ കളയാൻ പോട്ടെ. പോയി
ചേറ്റാമ്പിനെ ഞങ്ങൾ കളഞ്ഞ് കുറച്ച് മീനും കൂടി ഉണ്ട്. കൊട്ടലിക്ക് കൊട്ടാൻ പോവാണ്. അടുത്ത് ഇത് കഴിഞ്ഞില്ല, അപ്പൊ ഇത് കഴിഞ്ഞ അടുത്ത് കൂടെ വെച്ചിരിക്കുന്ന കൂടെയാണ്. രണ്ടു ദിവസം വെച്ചിട്ട് നമുക്ക് നോക്കി നോക്കാട്ടാ. മീനുണ്ട്, മീനുണ്ട്, മീൻ കടിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ നമ്മൾ അടുത്തൊരു കൂട് ഇവിടെ വെച്ചിട്ടുണ്ട്. എന്താടാ മീൻ്റെ മീൻ വിൽക്കുന്ന സൗണ്ട് ആണ്. വിളിച്ചു പറയണ്ടല്ലേ, അത് കൂടുവണ്ടിയിൽ മീൻ വിൽക്കുന്നത്. പുറത്ത് ഞങ്ങൾ മീൻ വിൽക്കുന്ന സൗണ്ട് ആണ് കേൾക്കുന്നത്. അത് കാട്ടാമ്പാല് പഴഞ്ഞ് പാത്തുന്നാണ് കേൾക്കുന്നത്. അപ്പൊ അത് അടുത്ത കൂട് നമ്മൾ പൊക്കാണ്. ഇതില് മീൻ കുറവല്ലേ, ഇതില് പ്രതീക്ഷിച്ചത്ര മീനില്ല. ഇന്ന് ഇതില് ചെറിയ രണ്ട് കണ്ണന്മാര് മാത്രമല്ല, മൂന്ന് കണ്ണുകുട്ടിയല്ലേ, ചെറുത് മാത്രമുള്ളൂ. ഹലോ ഗൈസ്, ഇതാണ് കൂടിട്ട. ഇത് വെച്ചിട്ടാണ് നമ്മൾ മീൻ പിടുത്തം. അപ്പൊ ഇത് എങ്ങനെയാണ് വെക്കുക എന്ന് കാണിച്ചു തരട്ടാ. അപ്പൊ ഈ ഊട്ടിച്ചാലിലാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. ഇപ്പൊ ഏകദേശം കണ്ടങ്ങളിലെ വെള്ളമൊക്കെ വെറ്റി ട്രാക്ടർ അടിക്കാനുള്ള സമയമാണ്. അപ്പൊ ഊട്ടിച്ചാലിലേക്ക് മീൻ ഇറങ്ങും. അപ്പൊ ഇത് ചെറിയ തോടല്ലേ, ചെറിയ തോട ഊട്ടിച്ചാലും വരും. അപ്പൊ ഇതിൽ വെക്കാൻ പോകുന്നത്, ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ട്രാക്ടർ അടിക്കുമ്പോ മീനുകളൊക്കെ ഈ ഊട്ടിച്ചാലിക്ക് ഇറങ്ങും. അപ്പൊ ഇവിടൊക്കെ ഇത് പുഞ്ചകൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങളല്ലേ. അപ്പൊ അമ്മ വെക്കാൻ പോകണോട്ടാ. അപ്പൊ ഇത് എങ്ങനെ വെക്കണ നോക്കിക്കോളുണ്ട്. ഇവിടുത്തെ ഈ ചണ്ടികളൊക്കെ നീക്കണം, എന്നാലേ ആ കൂട് അവിടെ വെക്കാൻ പറ്റുള്ളൂ. ഈ ചണ്ടികളൊക്കെ ഒഴിവാക്കി ഇതാ കൂട് അവിടെ സ്ഥാപിക്കണേ. ഇത് വെച്ചു ഞാൻ എൻ്റെ ഒരു ഇത് എയർ പോവാനുള്ളത് ശരിയാക്കണം. ഇത് നമ്മള് മീനെടുക്കാനും അതേപോലെ തന്നെ കുരുത്തി മുങ്ങി കൂട് മുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനുകൾക്ക് വന്നിട്ട് ഇതിൽ എയർ പാസിംഗ് ചെയ്യാനും വേണ്ടി എയർ എടുക്കാൻ വേണ്ടിട്ടല്ലേ. മറ്റേ കുരുത്തിയാണെങ്കിൽ കൂടാണെങ്കിൽ മീൻ ചാവും. ഇത് ചാവില്ല, കാരണം ഇതിൽ വന്നിട്ട് എയർ എടുത്ത് പോകും. ഇനി ഇതിൽ വേണമെങ്കിൽ നമുക്ക് ബോളോ അല്ലെങ്കിൽ വല്ല കുപ്പിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പൊങ്ങി കിടക്കൂലേ, പൊങ്ങി കിടക്കും. ഇതൊക്കെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന കൂടുകളാണ്. ഇതിന്റെ മേലെ ചണ്ടിടണം, അതിന്റെ മേലെ നമുക്കൊരു കൂട് വഴിയൊക്കെ ക്ലിയർ ആക്കി കൊടുക്കണം മീനുകൾക്ക് വരാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മേലെ കുറച്ച് ഈ ചണ്ടികളൊക്കെ ഇട്ടിരിക്കും മീനുകൾക്ക് വന്ന് കയറിയിട്ട് ഇരിക്കാൻ വേണ്ടി. ഇതിൻ്റെ മേലെ ചണ്ടിടുന്ന ഉദ്ദേശം ഇവിടെ നല്ല എലിയുണ്ട്, നീറ്റലി പറയും. നീറ്റലി കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നീറ്റലി കടിച്ചു കഴിഞ്ഞാൽ മീനൊക്കെ പുറത്തു പോകും. ആ ശരി, അത് കൂട് കൂടിന് ഓൾ വരൂലേ, നെറ്റും വലക്കെ കടിക്കും. ഈ കൂടിപ്പോ രണ്ടു ദിവസം കഴിഞ്ഞാലും എടുക്കാം. ഇത് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇത് പൊക്കാൻ വരുന്നത്. അപ്പൊ എങ്ങനെയാണ് കൂട് വെക്കല്? ഹലോ ഗൈസ്, അപ്പൊ അവസാനത്തെ കൂട് എടുക്കാൻ പോവാണ്. ഇത് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഈ ഒരു കുരുത്തിയോട് കൂടി നമ്മള് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. ഇതാണ് ഇതില് മീനൊക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടി എടുക്കാൻ പോവാണ്. ഇതാണ് ഒരു കുരുത്തി നല്ല ഭംഗിയായിട്ട് അടച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. മീൻ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ്. വേണ്ട, ഇതിൽ പരലാണ് അല്ലേ കൂടുതല്. പരല് കടു കുഴപ്പമില്ലാത്ത മീൻ ഉണ്ട്. അതില് ചെറുമീന് പൊള്ളിച്ചുണ്ട്. ആരാ? അപ്പൊ ഇന്ന് കിട്ടിയ മീനാണ് ഇതിൻ്റെ. അപ്പൊ ഇനി അടിപൊളി വീഡിയോ ഞങ്ങള് ഇനി വരുന്നതാണ്.